السلام عليكم ورحمة الله. മംഗൂസ് മൗലൂദിന്റെ അർത്ഥവും അതിൻ്റെ ചെറിയ വിശദീകരണവും ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നാലാമത്തെ ഒരു പാർട്ടാണ്. കഴിഞ്ഞ ഭാഗത്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ്, ആ നൂറ് എങ്ങനെയാണ് ആമിന ബിഹിയിലേക്ക് എത്തിയത് എന്ന് റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആമിനബിയിലേക്ക് വ്യത്യസ്ത അമ്പിയാക്കളിലൂടെ വന്നതും ആമിനബിയെ കാണുന്ന ചില കറാമത്തുകളുടെ ഭാഗമായിട്ടുള്ള മലായിക്കത്തിനെ കാണുന്നതും അമ്പിയാക്കൾ സംസാരിക്കുന്നതും ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു. ഇന്ന് ഈ ആദ്യത്തെ ഹദീസിൻ്റെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ബൈത്താണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നമുക്കൊക്കെ സുപരിചിതമാണ്. അസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع الأبطحي والحبيب العربي الصلاة على النبي നബി തങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ സ്വലാത്ത് ഉണ്ടാകട്ടെ. വസ്സലാമു അല റസൂൽ, ആ റസൂലിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ സലാമു ഉണ്ടാകട്ടെ. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, സലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാകട്ടെ. അപ്പൊ നമ്മൾ നബി തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് നബി തങ്ങൾക്ക് ദുആ ചെയ്തുകൊണ്ട് നമ്മൾ തുടങ്ങണം. ഒരു സയ്യിദിനെ നമ്മൾ എത്രത്തോളം വാഴ്ത്തുന്നു അത് ആ സയ്യിദിന് അത്രത്തോളം ഇഷ്ടമായിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു യൂണിവേഴ്സിൽ നമ്മൾ പൊളിറ്റിക്കലായിട്ട് ഒക്കെ ലീഡേഴ്സ് ഉള്ള ആളുകളാണല്ലോ പലരും. പൊളിറ്റിക്കൽ ലീഡേഴ്സ് നമ്മുടെ നമുക്ക് താല്പര്യമുള്ള പൊളിറ്റിക്കൽ ഘടകങ്ങളുണ്ടാവും. അപ്പൊ അവിടെയൊക്കെ ഇനി അതല്ല, എന്തോ ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും നമ്മുടെ മുകളിൽ നിൽക്കുന്ന നമ്മുടെ ഒരു ലീഡർ, നമ്മുടെ നേതാവ്, ആ നേതാവിനെ നമുക്ക് ഒരുപാട് വാഴ്ത്തുന്നതായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിനെ എടുക്കുകയാണെങ്കിൽ, മുഖ്യമന്ത്രിയോട് ചേർന്ന് നടക്കുന്ന സംഘടന, അപ്പം അവർക്ക് മുഖ്യമന്ത്രിയെ ആരെങ്കിലും വാഴ്ത്തുന്നത് അവർക്ക് വലിയ സന്തോഷമായിരിക്കും. അവരും അങ്ങനെ തന്നെയാണ് ചെയ്യുക. തിരിച്ചാണെങ്കിൽ അവർക്ക് അതിൻ്റെ വിഷമം ഉണ്ടാവും. അപ്പൊ അതൊരു താൽക്കാലിക ഉദാഹരണം മാത്രം പറഞ്ഞത്. ഇപ്പം നമ്മുടെ നേതാവ്, ലോകത്തിന്റെ നേതാവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി തങ്ങളാണല്ലോ. ആ തങ്ങളെ കുറിച്ച് നമ്മൾ എത്രത്തോളം അഭിവാദ്യം ചെയ്യുന്നു അത് നമുക്ക് അത്രയും ഇഷ്ടമായിട്ട് നമ്മുടെ താല്പര്യമായിട്ട് എപ്പോഴും നിലനിൽക്കണം. അപ്പം ഈ ബൈത്തിലൂടെയും ആദ്യം അതാണ് നമ്മൾ എപ്പോഴും ചൊല്ലുന്ന ജവാബ്, നബി തങ്ങളുടെ മേലിൽ സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ. എങ്ങനത്തെ നബിയാണ് അത്? അഷ്ഷഫിയുൽ അബ്ദഹി. ഷഫിയ എന്ന് പറയുമ്പോൾ നബി തങ്ങളുടെ ഷഫാഅത്ത്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഷഫാഅത്തുൽ ഉലമയെ കുറിച്ച്. മഹ്ഷറയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഷഫാഅത്തുൽ ഉലമ, അത് നബി തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. നബി തങ്ങളുടെ ഷഫാഅത്ത് മാത്രമാണ് സ്വീകരിക്കപ്പെടുന്നത്. അപ്പൊ ആ നബിയോടാണ് നമ്മൾ എല്ലാവരും ഷഫാഅത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത്. ആ ഷഫാഅത്ത് ചെയ്യുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുത്തെ അബുത്തഹി, അവര് മക്കയിൽ നിന്നുള്ള അബുത്തഹി എന്ന ആ താഴ്വാരത്ത് നിന്ന് ആ ഗ്രാമത്തിൽ നിന്നുള്ള മക്കയിൽ നിന്നുള്ള ഷഫിയാണ്. വൽ ഹബീബ്, അതുപോലെ ഹബീബുമാണ്, കൂട്ടുകാരനാണ് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരാണ്. ഷഫീനോട് ചേർത്ത് പറഞ്ഞ തന്നെയാണ്. അൽ അറബി, അറബി സംസാരിക്കുന്ന അല്ലെങ്കിൽ അറേബ്യയിൽ നിന്നുള്ള, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം, അറബി സംസാരിക്കുന്ന അറബി, ഒരു അറബിയായ ഹബീബ് ഷഫിയ, ആ ഷഫീന്റെ മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, രക്ഷയുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെയാണ് ഇതിൻ്റെ ജവാബ് തുടങ്ങുന്നത്. തങ്ങൾ പറയാണ്, മഹദൂൻ തങ്ങൾ പറയാണ്, അങ്ങ് ഞങ്ങളിൽ ഉദിച്ചു നിൽക്കുന്നു, നക്ഷത്രങ്ങൾക്കിടയിലെ ഒരു പൂർണ്ണചന്ദ്രനെ പോലെ, കൽബുദൂർ പൂർണ്ണചന്ദ്രനെ പോലെ അങ്ങ് ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നു. എന്നിട്ട് അതിനുശേഷം പറയാണ് ബൽ വഅഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി, ബൽ വഅഷ്റഫു മിൻഹു യാ മിൻഹു, അതിനേക്കാൾ ഷറഫാണ്, അതിനേക്കാൾ ശ്രേഷ്ഠതയാണ് അങ്ങേക്കുള്ളത്. ഇത് സൂര്യനോട് ഉപമിച്ച് പറഞ്ഞതാണ്, ചന്ദ്രനോട് ഉപമിച്ച് പറഞ്ഞതാണ്. കാരണം ഏറ്റവും പ്രക്ഷോഭിതമായി നിൽക്കുന്ന ഒന്നിനോട് ഉപമിച്ചു,
നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന, നമ്മുടെ കാഴ്ച കൊണ്ട് കാണാൻ കഴിയുന്ന ഒരു സംഗതി നമുക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞു. അതാണ് സംഭവിക്കുന്നത്. ശേഷം അതിന് ശേഷം പറയാം, അങ്ങനെയല്ല, അതിനേക്കാൾ മറ്റൊരു ഉദാഹരണം പെട്ടെന്ന് കാണിക്കാനില്ലാത്തതുകൊണ്ട് പറയാം. യാ സയ്യിദി ഖൈറ നബി, നബിമാരിൽ ഉത്കൃഷ്ടരായ ഓ സയ്യിദവർഗളെ, സയ്യിദെ നേതാവേ എന്ന് നബി തങ്ങളെ വിളിച്ചുകൊണ്ട് പറയാണ്. യാ സയ്യിദി ഖൈറ നബി എന്നുള്ളത് ഓരോ ലൈനിലും വരുന്നുണ്ട്. അങ്ങനെ നബി തങ്ങളെങ്ങനെ തവസ്സുൽ ചെയ്തുകൊണ്ട് ഇങ്ങനെ നബി തങ്ങളെ വിളിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ. അന്ത ഉമ്മുൻ അം അബുൻ മാറ ഐന ഫീഹിമ മിസ്ല ഹുസ്നിക ഖത്തുയ സയ്യിദി ഖൈറ നബി. അന്ത ഉമ്മുൻ അം അബുൻ, അങ്ങ് ഉമ്മയാണോ അതോ ഉപ്പയാണോ? വല്ലാത്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അങ്ങ് ഉമ്മയാണോ അങ്ങ് ഉപ്പയാണോ? നബി തങ്ങളെ കുറിച്ച് ചോദിക്കുകയാണ് ആര്? സൈനുദ്ദീൻ തങ്ങൾ. മാറ ഐന ഫീഹിമ, ഞങ്ങള് ഈ ഉമ്മയിലും ഉപ്പയിലും കാണുന്ന ഒന്നല്ല, അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒന്നാണ് ഞങ്ങൾ അങ്ങിൽ കാണുന്നത്. അതിൽ ഉമ്മയിലും ഉപ്പയും കാണുന്ന, ഉമ്മയും ഉപ്പയും ഒരു സ്വന്തം മക്കളെ എങ്ങനെയാണോ ഇഷ്ടപ്പെടുന്നത്, അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു കൊടുക്കുന്നു, തനിക്ക് ഭക്ഷണം ഇല്ലെങ്കിലും വേണ്ടിയില്ല, തൻ്റെ മക്കൾ കഴിക്കണം, അവർ വിഷന്ന് കടക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്നവരാണല്ലോ മാതാപിതാക്കൾ. അപ്പൊ ആ മാതാപിതാക്കളുടെ സ്നേഹത്തോട് ഉപമിച്ചുകൊണ്ട് ആ സ്നേഹത്തെ പോലല്ല അവരിൽ കാണാത്ത എന്തോ അങ്ങിൽ ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് ഇവർ പറയാണ്. അന്ത ഉമ്മുൻ അം അബുൻ മാറ ഐന ഫീഹിമ മിസ്ല ഹുസ്നിക ഖത്തുയ സയ്യിദി ഖൈറ നബി, അങ്ങയുടെ ആ സൽസ്വഭാവത്തെ പോലെ, അങ്ങയുടെ ആ ഗുണത്തെ പോലെ മറ്റൊന്നിനെയും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഖത്തു ഒന്നും തന്നെ. യാ സയ്യിദി ഖൈറ നബി, അമ്പിയാക്കളിൽ ഉത്കൃഷ്ടരായ സയ്യിദവർഗളെ, പ്രവാചകരെ, അങ്ങയിൽ അത്രയും ഗുണമുള്ള മറ്റൊന്ന്, അങ്ങയെ പോലെ ഗുണമുള്ള അല്ലെങ്കിൽ സൽസ്വഭാവത്തിനുടമയായ, നന്മകൾ ചെയ്യുന്ന, അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുന്ന, കരുണകൾ ചെയ്യുന്ന മറ്റൊന്നും മറ്റാരെയും അതുപോലത്തെ ഒന്നിനെയും കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ എന്തൊക്കെ നബി തങ്ങളെ കാരുണ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് പലതും പറയാനുണ്ട്. ജസ്റ്റ് ഒരു ഉദാഹരണം നമുക്കൊന്ന് പറഞ്ഞു പോകാത്രേ ഉള്ളൂ. നബി തങ്ങളുടെ വസ്ത്രത്തില് പൂച്ച കടന്നുറങ്ങിയ സംഭവം ഉണ്ടായിരുന്നല്ലോ. നബി തങ്ങള് നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് വസ്ത്രത്തിൽ പൂച്ചയുണ്ട്. പക്ഷെ ആ പൂച്ചയെ ശല്യപ്പെടുത്താൻ പാടില്ല എന്നുള്ള ആ ഒരു ആഗ്രഹത്താൽ നബി തങ്ങള് തൻ്റെ വസ്ത്രം സിസേഴ്സ് എടുത്ത് കട്ട് ചെയ്യുകയാണ്. അവിടെ കട്ട് ചെയ്തു എന്നിട്ടാണ് പൂച്ചയെ ഉണർത്താതെ കൊണ്ടുപോകുന്നത്. അപ്പോ അങ്ങനെ കരുണ ചെയ്യുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അങ്ങ് ഞങ്ങളുടെ രക്ഷകനാണ്, ഗദൻ അങ്ങ് നാളെ ഞങ്ങളുടെ രക്ഷകനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഷഫീഅാണ് അള്ളാഹുവിന്റെ മുമ്പില് പരലോകത്ത് നമുക്കൊക്കെ രക്ഷകനായിട്ട് വരുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മിൻ ഷഫാഅതിക സ്വഫാ, അങ്ങയുടെ തെളിമയാർന്ന ആ ഷഫാഅത്തിൽ അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് രക്ഷ നൽകുന്നത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറയുന്നുണ്ട്. അത് ഒരു സംഭവം ഏറ്റവും കൂടുതൽ ഒരാൾക്ക് ഇഷ്ടം തോന്നിയാൽ അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അത് അദ്ദേഹം മറ്റൊരാളുടെ നന്മ അത് വല്ലാണ്ട് പിടിച്ചുപോയാൽ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ ഒരു റെപ്പിറ്റേഷൻ പലയിടത്തും കാണാൻ പറ്റും നമുക്ക്. അത് ബൈത്തിലൂടെ പറയുന്നുണ്ട്, അതിന് മുമ്പ് ഹദീസിലൂടെ പറയുന്നുണ്ട്, പിന്നെ അതിൻ്റെ ഇടയിൽ അള്ളാഹുവിൻ്റെ വാക്കുകൾ ഉദ്ധരിക്കുന്നുണ്ട്, ഖുർആൻ വചനങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ റസൂലിൻ്റെ മദഹുകൾ പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മല്ലനാമി സലൂക്കയ സയ്യിദി ഖൈർ നബി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയുകയാണോ? അല്ലനാമി സലൂക്കയ സയ്യിദി ഖൈർ നബി, ഉത്കൃഷ്ടരായ നബിമാരിൽ ഉത്കൃഷ്ടരായവരെ, അങ്ങയെ പോലെ ഉള്ള ഞങ്ങളെ, ഞങ്ങൾക്ക് രക്ഷകനായി വരുന്ന മറ്റാരെയും ഞങ്ങൾക്ക് കാണാനില്ല. ഇർതഖബ്തു അലൽ ഖതാ ഗൈറ ഹസ്വരിൻ വഅദദ്,
ഇർത്ത കബുത്തു അലൽ ഖത ഞാൻ ഇവിടെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഇർത്ത കബുത്തു അലൽ ഖത ഞാൻ പാപ പങ്കിലമാണ് പാപങ്ങളിൽ ആകെ ഒരു അതിന്റെ കണക്ക് എങ്ങനെ പറയുന്നു എന്നറിയോ ഓയ് റഹസ്യരിൻ വഅദദ് കയ്യും കണക്കൂല്ലാണ്ട് ഓയ് റഹസ്യരിൻ വഅദദ് എണ്ണമറ്റ ഒരുപാട് തെറ്റുകളെ കൊണ്ട് പങ്കിലമാണ് എന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അവിടെ പറയുന്നത് എന്നിട്ടോ ലേക്ക് അഷ്കൂ അങ്ങയോട് ഞങ്ങൾ അവലാതി ബോധിപ്പിക്കുകയാണ് ഫീഹി ഈ പാപത്തിൽ ഞങ്ങൾ വന്നു പോയ പാപങ്ങളിൽ യാ സയ്യിദി ഖൈർ നബി ഓ ഉത്കൃഷ്ടരായ പ്രവാചകരെ അവിടെ ഖുർആൻ നബി തങ്ങൾ പറയുന്നുണ്ട് അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ വലോ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹും റസൂൽ ലവജദുല്ലാഹു തവ്വാബ റഹീമ അവിടെ അല്ലാഹു തആല നബി തങ്ങളോട് നിങ്ങൾ പോയിട്ട് പാപമോചനം ആവശ്യപ്പെടണം എന്ന് അന്ന് പറയാണ് അപ്പോ ഇവിടെ യഥാർത്ഥത്തിൽ നബി തങ്ങളോട് പോയിട്ട് ഇസ്തിഗാസ ചെയ്യാൻ വേണ്ടി പറയാണ് നബി തങ്ങളോട് നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ തുറന്നു പറയുക നബി തങ്ങൾ ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അല്ലാഹു അത് പരിഗണിക്കും എന്നാണ് പറയുന്നത് ആണോ വസ്തഗ്ഫർ ലഹും റസൂൽ അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകര് പൊറുക്കലിനെ ചോദിക്കും തീർച്ചയായിട്ടും അവിടെ അല്ലാഹു അത് സ്വീകരിക്കും എന്നാണ് പറയുന്നത് إننا نرجو إليك سحولك للعطش يوم نشر كتابي يا سيدي خير النبي إننا نرجو ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇലാക്ക് സിഹൗലിക ലിൽഅതഷ് ഞങ്ങളുടെ ദാഹശമനത്തിന് വേണ്ടിയിട്ട് അങ്ങയിൽ നിന്നുള്ള ഹൗലുൽ കൗസറിന്റെ കപ്പ് വാങ്ങി അതിൽ നിന്നും ഹൗലുൽ കൗസർ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ഹൗലുൽ കൗസർ അങ്ങയിൽ നിന്നും വാങ്ങി ഞങ്ങളുടെ ദാഹശമനം ലഭിക്കണം അതിന് ഞങ്ങൾ വല്ലാണ്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് നിറജു ഇലാക്ക് സിഹൗലിക്കലിൽ അത്തോഷ് യൗ മനശ്ശേരി കിതാബിയ സയ്യിദി ഖൈർ നബി എപ്പോ യൗ മനശ്ശേരി കിതാബ് കിതാബ് ഞങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെക്കുന്ന ആ സമയത്ത് അല്ലെങ്കിൽ ആ ഞങ്ങൾ കിതാബ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നന്മതിന്മകൾ രേഖപ്പെടുത്തി വെക്കപ്പെട്ട ആ കിതാബ് അത് അതിൻ്റെ വിളംബരം അല്ലെങ്കിൽ അത് ഉയർത്തുന്ന സമയത്ത് അത് തുറന്നു വെക്കുന്ന ആ സമയത്ത് ഞാൻ അവിടുത്തെ കയ്യിൽ നിന്നും ഹൗലുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു യാ സയ്യിദി ഖൈർ നബി ഓ ഉത്കൃഷ്ടരായ പ്രവാചകരിൽ ഉത്കൃഷ്ടരായവരെ അഷഫാഅത്ത് ഹബ്ലന ഫിൽ ഖിയാമത്തി മുഷ്ഫിക വഹ്ലന ഇൻ ദഅയ സയ്യിദി ഖൈർ നബി അഷഫാഅത്ത് ഹബ്ലന അങ്ങയുടെ ഷഫാഅത്ത് വീണ്ടും പറയാം ഷഫാഅത്തിനെ കുറിച്ച് അങ്ങയുടെ ആ ഷഫാഅത്ത് ഉണ്ടല്ലോ അവിടെ അന്ത്യദിനത്തിലുള്ള അത് ഞങ്ങൾക്ക് ഓശാരമാണ് അങ്ങയുടെ ഔദാര്യമാണ് കാരണം ഒരാളുടെ ഔദാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് അവകാശമില്ലാത്തതാണല്ലോ കാരണം നമുക്ക് അവകാശമില്ല എന്നിട്ട് പോലും നിബിതങ്ങൾ ഔദാര്യമായിട്ട് നമുക്ക് അവിടുത്തെ ഷഫാഅത്ത് നൽകണം അതാ പറയുന്നത് അഷഫാഅത്ത് ഹബ്ലന ഫിൽ ഖിയാമത്തി മുഷ്ഫിക എങ്ങനെ ആ ഖിയാമത്ത് നാളിൽ അങ്ങയുടെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് അങ്ങയുടെ ഔദാര്യമായി ആ ഷഫാഅത്ത് ലഭിക്കുന്നു വഹ്ലന ഇൻ ദഅയ സയ്യിദി ഖൈർ നബി വഹ്ലന വാ എന്ന് പറയാം വഹ്ലന ഇൻ ദഅയ സയ്യിദി ഖൈർ നബി അത് നഷ്ടപ്പെട്ടാൽ അത് ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ് അത് ലഭിക്കാതിരുന്നാൽ ആ ഷഫാഅത്തുൽ ഉദ്മ അല്ലെങ്കിൽ അവിടുന്ന് അത് ഞങ്ങൾക്ക് ലഭിക്കാതിരുന്നാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ നഷ്ടമായിരിക്കും വഹ്ലന ഇൻ ദഅയ സയ്യിദി ഖൈർ നബിയോ നബിമാരിൽ ഉത്കൃഷ്ടരായവരെ അസ്സലാത്തു അലൻ നബി കുല്ല വഖത്തിൻ ദായിമ ലാഹ നജ്മു ഫിസ്സമ സയ്യിദി ഖൈർ നബി അസ്സലാത്തു അലൻ നബി നബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ഉണ്ടാകട്ടെ അനുഗ്രഹം ഉണ്ടാകട്ടെ കുല്ല വഖത്തിൻ ദായിമ ഒരു നിമിഷം മുഴുവില്ലാതെ മുഴുവൻ സമയത്ത് എല്ലാ വക്തലും നിരന്തരമായി അള്ളാഹുവിന്റെ മേൽ സ്വലാത്ത് ഉണ്ടാകട്ടെ ലാഹ നജ്മു ഫിസ്സമ സയ്യിദി ഖൈർ നബി ലാഹ നജ്മു ഫിസ്സമ സയ്യിദി ഖൈർ നബി ആകാശത്തിൽ എപ്പോഴൊക്കെയാണോ നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നത് അപ്പോഴെല്ലാം നക്ഷത്രങ്ങൾ പ്രകാശിക്കുമ്പോഴെല്ലാം നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ്
അങ്ങനെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയവും അള്ളാഹുവിന്റെ സ്വലാത്ത് അനുഗ്രഹം അള്ളാഹുവിന്റെ പ്രവാചകരുടെ മേലിൽ ഉണ്ടാകട്ടെ. യാ സയ്യിദി ഖൈർ നബി, ഓ ഉത്കൃഷ്ടരായ നബിമാരിൽ ഉത്കൃഷ്ടരായവരെ. ഇങ്ങനെയാണ് അത് ആ ബെയ്ത്ത് ഒന്നാമത്തെ ഹദീസിന്റെ ബെയ്ത്ത് അവസാനിക്കുന്നത്. ഒരുപാട് തവണ നബി തങ്ങളോട് ഇങ്ങനെ ഷഫാഅത്തിനെ കുറിച്ചും അവിടുത്തെ ഓഷാരത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ മദ്ഹുകൾ പറഞ്ഞു പറഞ്ഞ് അവരിലേക്ക് ആ പ്രവാചകരിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് യഥാർത്ഥത്തിൽ മഹദൂൻ തങ്ങൾ ഈ ബെയ്ത്തിലൂടെ കാണിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത ഒരു ഹദീസാണ്, അത് അടുത്ത ഭാഗത്ത് ചർച്ച ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.